നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ്ത് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.2 ആണ്. അതിൽ നമുക്ക് ഇനി ഒരു ബാക്കി ഒരു 4 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ. നമ്മുടെ 15, 16, 17, 18 and 19 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 15th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ ഉണ്ട്, അത് ഡിസ്ജോയിന്റ് ഫ്രം -1 -1 എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ നിന്ന് ടോട്ടലി ഡിസ്ജോയിന്റ് ആണ്. അതായത് യാതൊരു ബന്ധവും ഇല്ല, അതല്ലാത്ത ഒരു ഇന്റർവെൽ ആണ് നമ്മുടെ ഐ. അപ്പം ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f(x) = x + 1/x ആണ്. അത് ഐ എന്ന് പറഞ്ഞ ഇന്റർവെല്ലെ, അത് ഡിസ്ജോയിന്റ് ഫ്രം -1 1 ആണ്. ആ ഒരു ഐ എന്ന് പറഞ്ഞ ഇന്റർവെല്ലെ നമ്മുടെ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ f(x) എന്താ നമുക്ക് തന്നിരിക്കുന്നത്, x + 1/x ആണ് അല്ലെ. അപ്പൊ നമ്മുടെ f'x എന്ത് എത്രയാണ്, x ന്റെ 1 1/x ന്റെ -1/x സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എൽസി എടുത്ത് ശരിയാക്കാം. x² എൽസി എടുക്കുമ്പോൾ x² -1/x² എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ f'x > 0 അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ദ ഇന്റർവെൽസ് ആർ ഡിസ്ജോയിന്റ് സിൻസ് ദ ഇന്റർവെൽസ് ആർ ഡിസ്ജോയിന്റ് ഫ്രം നമുക്ക് തന്നിരിക്കുന്ന ഈ ഐ എന്ന് പറഞ്ഞ എന്താണ്, ഇന്റർവെൽസ് ആർ ഡിസ്ജോയിന്റ് ഫ്രം -1 1 അല്ലാത്ത പിന്നെ ഏത് ഇന്റർവെല്ലാണ് അവിടെ വരിക. അപ്പോൾ എക്സ് അതായത് ഇപ്പോൾ -1 1 എന്ന് പറയുമ്പോൾ -1 <x> 1 അതാണ് നമുക്ക് ഈ -1 1 എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാത്തതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ എക്സിന് -1 താഴത്തേക്ക് പോകണം അല്ലെ. അതായത് x < -1 ഇവിടെ x > 1 അല്ലെ. -1 ന്റെയും 1 ന്റെ ഇടയിലുള്ളത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ -1 താഴത്തേക്കും പിന്നെ 1 മുകളിലേക്കും അല്ലെ. അപ്പൊ x < -1 x > 1 ഇതാണ് പിന്നെ ഇന്റർവെല് വരിക അല്ലെ. ഇനി x < -1 എന്ന് നിങ്ങൾ എടുത്തു നോക്കി നോക്കിയേ, നമ്മുടെ f'x 0 ആണോ, 0 > 0 ആണോ, < 0 അതാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യണത് ഇൻക്രീസിംഗിനും ഡിക്രീസിംഗിനും വേണ്ടിയിട്ട്. x² x < -1 എന്ന് പറയുമ്പോൾ നമുക്കൊരു -2 നോക്കാം. -2 ന്റെ സ്ക്വയർ എത്രയായി, 4 ആയി. 4 - 1 = 3 ആയി. പിന്നെ 3 - 2 ന്റെ സ്ക്വയർ വീണ്ടും അവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നു. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ f'x എന്തായിരിക്കും, > 0. അപ്പൊ സംശയം വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ വരുന്ന ഒരു വാല്യൂ അതിൽ ഇട്ട് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടൂല അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അപ്പൊ f'x > 0 എന്ന് കിട്ടി. ഇനി x > 1 ആണെങ്കിലോ, x > 1 ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 നോക്കാം. 2² 4 - 1 = 3 - 2² 4 = 3 നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോഴും നമ്മുടെ f'x എന്താണ്, > 0 ആണ്. അപ്പൊ x < -1 അതായത് ഈ ഒരു ഇന്റർവെല്ലിൽ അല്ലാത്ത ഇന്റർവെല്ലിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതെടുത്തു കഴിഞ്ഞാലും f'x > 0 ഫോർ എവരി x belongs to i. ഐന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു 2 ഇന്റർവെല്ലാണ്. അതിൽ ഏതെടുത്തു കഴിഞ്ഞാലും നമ്മുടെ f'x > 0 ആണ്. ദർഫോർ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, f'x ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെ. പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ i. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f(x) = log sin x ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ 0 π/2 എന്ന് പറഞ്ഞ ഇന്റർവെല്ലെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗും സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും π/2 π എന്ന് പറഞ്ഞ ഇന്റർവെല്ലെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് f(x) എഴുതാം. f(x) എന്ന് പറയുന്നത് എന്താണ്, log sin x. അപ്പൊ നമുക്ക് f'x എന്താന്ന് കണ്ടുപിടിക്കാലോ. log sin x. അപ്പൊ log x ആണെങ്കിൽ 1/x, x സ്ഥാനത്ത് sin x (sin x) ന്റെ എന്താണ് cos x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, cos x / sin x. അപ്പൊ നമ്മുടെ എന്താണ് cos x / sin x എന്ന് പറയുന്നത് cot x ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഡെറിവേറ്റീവ് എന്ത് കിട്ടി, cot x. നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ ഇന്റർവെൽ എന്താ പറഞ്ഞിരിക്കണേ, 0 π/2, അതായത് 0 < x < π/2. എക്സിന്റെ വാല്യൂ 0 ന്റെയും π/2 ന്റെ ഇടയിലാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് നമ്മുടെ cot x എന്താണ്, അവിടെ > 0 ആണ് അല്ലെ. പോസിറ്റീവ് വാല്യൂ ആണ് cot x. cot x > 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ cot x എന്തായിരുന്നു നമ്മുടെ f'x. f'x പോസിറ്റീവ് വാല്യൂ ആണ്. f'x പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, f(x) ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഏത് ഇന്റർവെല്ലേ, 0 π/2.
ഇനി നമുക്ക് അടുത്ത ഇന്റർവെൽ നോക്കാം. അടുത്ത ഇന്റർവെൽ അവർ തന്നിരിക്കുന്നത് പൈ ബൈ ടു പൈ ആണ്. അതായത് പൈ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. പൈയുടെ എക്സിന്റെ വാല്യൂ പൈ ബൈ ടുവിന്റെ പൈയുടെ ഇടയിലായിരിക്കണം. നമുക്ക് കിട്ടിയ എഫ് ഡാഷ് എക്സ് എന്തായിരുന്നു? കോട്ടെക്സ്. പക്ഷെ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ കോട്ടെക്സ് എന്താണ്? നെഗറ്റീവാണ്. ആ ഒരു പൈ ബൈ ടു മുതൽ പൈ വരെയുള്ള വാല്യൂ നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, കോട്ടെക്സിന്റെ വാല്യൂ അവിടെ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. കോട്ടെക്സ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ എഫ് ഡാഷ് എക്സ് ആയിരുന്നു അല്ലേ കോട്ടെക്സ്, അത് നെഗറ്റീവ് ആണ്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. ഏത് ഇന്റർവെല്ലേ? പൈ ബൈ ടു പൈ. അപ്പൊ മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഫംഗ്ഷൻ അവിടെ ലോഗ് സൈൻ എക്സ് തന്നോർത്ത് ഇവിടെ ലോഗ് കോസ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ ഇന്റർവെല്ലിൽ അവിടെ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്ങും രണ്ടാമത്തെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്ങും ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് എന്നാണ്. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് കാണാലോ, ലോഗ് കോസ് എക്സ്, എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ്. അപ്പൊ ലോഗ് എക്സ് ആണെങ്കിൽ വൺ ബൈ എക്സ്, എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ്. കോസ് എക്സിന് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് അവിടെ എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി? മൈനസ് ടാൻ എക്സ്. നമ്മുടെ ഇന്റർവെൽ ഏതാ അവർ ആദ്യം തന്നത്? സീറോ പൈ ബൈ ടു. അതായത് നമ്മുടെ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ ടു. ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്കറിയാം എന്താണ്? ടാൻ എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സീറോ മുതൽ പൈ ബൈ ടു വരെയുള്ള വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ ടാൻ എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. അതേസമയം മൈനസ് ടാൻ എക്സോ? ടാൻ എക്സ് പോസിറ്റീവ് ആണ്. പക്ഷെ മൈനസ് ടാൻ എക്സ് കൊടുക്കുമ്പോൾ എന്താവും? നമ്മുടെ സൈൻ ചേഞ്ച് ആവും അല്ലെ, അത് നെഗറ്റീവ് ആണ്. മൈനസ് ടാൻ എക്സ് നെഗറ്റീവ് ആണ്. മൈനസ് ടാൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? എഫ് ഡാഷ് എക്സ്. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്, ലെസ് ദാൻ സീറോ. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഓൺ സീറോ പൈ ബൈ ടു. ഇനി അടുത്ത ഇന്റർവെൽ ഏതാണ്? പൈ ബൈ ടു പൈ. പൈ ബൈ ടു പൈ എന്ന് പറഞ്ഞ ഇന്റർവെല്ലേ, അതായത് പൈ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. നമ്മുടെ ടാൻ എക്സ് എന്തായിരിക്കും? പൈ ബൈ ടു മുതൽ പൈ വരെ എടുക്കുമ്പോൾ നമ്മുടെ ടാൻ എക്സ് നെഗറ്റീവ് ആണ്. പക്ഷെ മൈനസ് ടാൻ എക്സ് അപ്പോൾ അവിടെ എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ. മൈനസ് ടാൻ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് അവിടെ പോസിറ്റീവ് ആണ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ഓൺ പൈ ബൈ ടു പൈ. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം വളരെ എളുപ്പമല്ലായിരുന്നു. ഇനി നമുക്ക് 18th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഇൻക്രീസിംഗ് ഇൻ ആർ എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഇൻക്രീസിംഗ് ഇൻ ആർ? ആർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പർ. അതിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ഹൺഡ്രഡ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അല്ലെ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് പ്ലസ് ത്രീ എക്സിന്റെ ത്രീ, ഹൺഡ്രഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സീറോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ത്രീ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഇതിൽ നിന്ന് ത്രീ എടുക്കുമ്പോൾ ബാക്കി ടു എക്സ് ഉണ്ട്, ഇവിടുത്തെ ത്രീ പോകുമ്പോൾ ബാക്കി വൺ. ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ അല്ലെ. എന്താണ് എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ? ഇനി നമുക്ക് ഏതെങ്കിലും എക്സ് എടുക്കുക. അവർ എക്സ് എവിടെ പറഞ്ഞിരിക്കണം? ഇൻക്രീസിംഗ് ഇൻ ആർ എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. എക്സ് ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? എക്സ് നമ്മൾ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. കണ്ടോ, എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ വന്നാൽ നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്തു അത് പോസിറ്റീവ് ആയിട്ട് മാറും. പിന്നെ അതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഇനി വണ് കൊടുത്തു എന്ന് വിചാരിക്കേ, വൺ മൈനസ് വൺ എന്താണ്? സീറോ. സീറോന്റെ സ്ക്വയർ സീറോ. അപ്പൊ ത്രീ ഇൻറ്റു സീറോ സീറോ. അപ്പൊ നമുക്ക് പോസിറ്റീവും കിട്ടും, അതേസമയം എന്തും കൂടിയാവും? ഈക്വൽ ടു സീറോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ്, അതായത് എക്സ് നമ്മുടെ റിയൽ നമ്പറിൽ ഏത് വാല്യൂ എടുത്താലും നമ്മുടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈക്വൽ ടു വരുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷനെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇവിടെ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ്. അപ്പൊ ആ രണ്ടും നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ആ ഫംഗ്ഷൻ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്റ്റ്ലി അല്ല, കാരണം അവിടെ ഈക്വൽ ടു സീറോ എന്നുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് ജസ്റ്റ് ഇൻക്രീസിംഗ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ആർ. അപ്പൊ ആ വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ 19th ക്വസ്റ്റ്യൻ, നമുക്കൊരു ഇന്റർവെൽ തന്നിട്ടുണ്ട്. ദ ഇന്റർവെൽ ഇൻ വിച്ച് y is equal to x square e raised to minus x is increasing in, നമുക്ക് അവിടെ നാല് ഇന്റർവെല്ലുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതിലാണ് കണ്ടുപിടിക്കണം? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടോ, അഥവാ -2 മുതൽ 0 വരെയാണോ, അതോ 2 മുതൽ ഇൻഫിനിറ്റി വരെയാണോ, അതോ 0 മുതൽ 2 വരെയാണോ? ഈ നാല് ഇന്റർവെല്ലിൽ ഏതിലൊക്കെയാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവണത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എഴുതാം അല്ലെ. നമ്മുടെ ഫംഗ്ഷൻ എന്താ വരുന്നത്? y is equal to x square e raised to minus x. അപ്പൊ നമുക്ക് നമ്മുടെ തിരുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് പേര് കൊടുക്കാം. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ എഴുതി വന്നത്, അത് ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ത് വരും? ഇവിടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് ഇവിടെ കൊടുത്തേ, പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ 2x. അപ്പൊ നമുക്ക് ഈ ടേബ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത് ആദ്യം എഴുതാം. 2x ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ്. ഇ റേസ് ടു മൈനസ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, ഒരു എക്സും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഒരു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഇനി ബാക്കി ഒരു എക്സ് ഉള്ളു. അപ്പൊ 2 - x. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇവിടെ അറിയാം ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും നമ്മുടെ ഇ റേസ് ടു മൈനസ് എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്, ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. അപ്പൊ അതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമ്മൾ അവിടെ എന്ത് കൊടുക്കാൻ പോവാണ്? നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാൻ പോവാം. നമ്മുടെ എക്സിന്റെ വാല്യൂസ് കിട്ടണ്ടേ, നമുക്ക് ഇന്റർവെല്ലുകൾ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഡാഷ് എക്സ് 0 കൊടുക്കൂലേ. എഫ് ഡാഷ് എക്സ് 0 കൊടുക്കുമ്പം ഇ റേസ് ടു മൈനസ് എക്സ് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണ്, അപ്പൊ പിന്നെ അതിന് 0 ആക്കാൻ പറ്റില്ല. എന്തുവരും? എക്സ് 0 ആവും, അല്ലെങ്കിൽ 2 - x 0 ആകും അല്ലെ. എക്സ് 0 പിന്നെ 2 - 0, അതായത് എന്തുവരും? 2 - x 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ഇസ് ഈക്വൽ ടു 2, പിന്നെ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടി. അപ്പം നമ്മുടെ നമ്പർ ലൈൻ ഇവിടെ ഇൻഫിനിറ്റി, -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അതിൽ എക്സിന് 0 ഉണ്ട്, എക്സിന് 2 ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്റർവെൽ എന്ത് വന്നു? -∞ മുതൽ 0 വരെ, 0 മുതൽ 2 വരെ, 2 മുതൽ ഇൻഫിനിറ്റി വരെ. നമുക്ക് 3 ഇന്റർവെൽ അവിടെ നമുക്ക് കിട്ടി. ഇനി ഓരോ ഇന്റർവെല്ലും നമുക്ക് വേണ്ടത് ഇൻക്രീസിംഗ് ആവണ ഇന്റർവെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവോ ആവില്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ -∞ 0 എന്ന് പറഞ്ഞ ആ ഇന്റർവെല്ല് നമ്മൾ എടുത്തു. അവിടെ നമ്മളിപ്പോൾ -∞ to 0 എന്ന് പറയുമ്പോൾ -1. നമ്മുടെ എഫ് ഡാഷ് എക്സ് നമുക്ക് ഇവിടെ ഒന്നുകൂടി എഴുതാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 2 - x. അപ്പോൾ നമ്മളൊരു -1 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ എക്സ് ഇവിടെ എന്താ വരിക? നെഗറ്റീവ് അല്ലെ. എക്സ് നമ്മൾ നെഗറ്റീവ് ആയാലും കൊടുക്കണം. ഇ റേസ് ടു മൈനസ് എക്സ് നമ്മൾ പറഞ്ഞു ഇത് പോസിറ്റീവ് ആയിരിക്കുന്നു. പിന്നെ 2 - x 2 - x എപ്പോഴും നെഗറ്റീവ് ആയാലും കൊടുക്കണം. അപ്പൊ 2 - -1, അപ്പൊ അത് 2+1 ആയി. അല്ലെങ്കിൽ 2 - -2, അപ്പൊ അത് 2+2, അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലുള്ള 3 ടേമുകൾ, ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് പോസിറ്റീവ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് എന്ന് കിട്ടി. നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടി? നെഗറ്റീവ്, അതായത് <0 എന്ന് കിട്ടി. ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ നെഗറ്റീവ്. അപ്പൊ എന്താണ്? ദ ഫങ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഈസ്, നമുക്ക് അവിടെ ഡിക്രീസിംഗ് ആണ് കിട്ടണം അല്ലെ. നെഗറ്റീവ് ആയതുകൊണ്ട് ഡിക്രീസിംഗ് ഇൻ -∞ 0. നമുക്ക് ഇൻക്രീസിംഗ് ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു ഇന്റർവെൽ അല്ല, നമുക്ക് അടുത്ത ഇന്റർവെല് ചെക്ക് ചെയ്യാം. 0 - 2 ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഫ് ഡാഷ് എക്സ് നോക്കിയാൽ, നമുക്ക് എഫ് ഡാഷ് എക്സ് ഒന്നുകൂടി എഴുതിയിട്ട് നോക്കാം. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 2 - x. ഇത് നമ്മൾ പറഞ്ഞപ്പോഴും പോസിറ്റീവ് ആണെന്ന് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. എക്സ് നമ്മൾ 0 - 2, അതിൽ ഏത് വാല്യൂ കൊടുത്താലും എക്സ് അവിടെ നെഗറ്റീവ് ആവാൻ പോകുന്നില്ല, എക്സ് പോസിറ്റീവ് ആവുന്നുള്ളൂ. 2 - x. അപ്പോൾ നമുക്കൊരു 0 - 2 ഇടയിൽ 1 വരും. അപ്പോൾ 2 - 1, അല്ലെങ്കിൽ 2 - 0, 2 - 2, എന്ത് കൊടുത്താലും നമുക്ക് അവിടെ എന്താ കിട്ടണത്? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് വാല്യൂ കിട്ടും. അതായത് നമ്മുടെ എഫ് ഡാഷ് എക്സ് അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടണത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ്. പിന്നെ 0 കൊടുക്കുന്ന സമയത്ത് അത് അവിടെ എന്താവും? 0 ആവും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, സ്ട്രിക്ട്ലി പറയണ്ട. ഇൻക്രീസിംഗ് ഇൻ 0 - 2. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവെല് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇന്റർവെല് നമ്മുടെ എന്തായിരുന്നു?
ടു ഇൻഫിനിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ എഫ് ഡാഷ് എക്സ് നമുക്ക് ഒന്നുകൂടി എഴുതാം. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ടു മൈനസ് എക്സ്. എക്സിന് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ വാല്യൂ പോസിറ്റീവാണ്, അപ്പം എക്സ് പോസിറ്റീവ് ആയിരിക്കും. ഇ റേസ് ടു മൈനസ് എക്സ് പോസിറ്റീവ് ആവും. പിന്നെ എക്സിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ടുവിനേക്കാൾ വലിയ വാല്യൂ. അപ്പോൾ ഒരു ത്രീ ഒക്കെ കൊടുത്തു നോക്കിയേ. അപ്പോൾ ടു മൈനസ് ത്രീ കണ്ടോ, മൈനസ് വൺ വന്നു. ടു മൈനസ് ഫോർ നമുക്ക് മൈനസ് ടു വന്നു. അപ്പോൾ അവിടെ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ടേം എന്തായിട്ട് മാറി, നെഗറ്റീവായി. അപ്പോൾ രണ്ട് പോസിറ്റീവും ഒരു നെഗറ്റീവും. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നെഗറ്റീവ് കിട്ടും. അതായത് നമ്മുടെ എഫ് ഡാഷ് എക്സ് നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് അവിടെ കിട്ടണത്. അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസിങ്. എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഇൻക്രീസിംഗ് ആണ് നമ്മളോട് ചോദിച്ചത്, കണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻക്രീസിംഗ് ആയിരുന്നെ. അത് കിട്ടിയത് നമുക്ക് സീറോ ടു. ഓപ്ഷൻ ഇവിടെ ഏതാണ്, ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സീറോ ടു, അതായത് ഓപ്ഷൻ ഡി സീറോ ടു എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിംഗ് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഈ എക്സസൈസ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.